ഡിപ്പോയ്ക്ക് സമീപം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കിസ ഇവിടെ ഇങ്ങനെ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് മറ്റൊരു ഗസ്റ്റ് കൂടി ഉണ്ട്. മോളെ പേര് മോളെ നമുക്ക് പരിചയപ്പെടാം. പേരെന്താണ്? ദേവതീർത്ഥ ഷിലിൻ. ദേവതീർത്ഥ ഷിലിൻ. ഷെയിൻ ഷിലിൻ ഷിലിൻ. ഓക്കെ, ദേവതീർത്ഥ ഷിലിൻ ആണ്. കണ്ണൂരിൽ നിന്നാണ് വരുന്നത്? അതെ അതെ. ഏത് ക്ലാസ്സിലാടാ? എട്ടാം ക്ലാസ്സിൽ. എട്ടിലാണ്. ഓക്കെ, ഇവിടെ എന്തായിരുന്നു പെർഫോം ചെയ്തത്? കാവ്യകേളി. കാവ്യകേളി. കാവ്യകേളി എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്കതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ നമ്മൾ ടീച്ചർ വന്നിട്ടുണ്ട് മോളുടെ. ടീച്ചർ ഒന്ന് അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരൂ. കാവ്യകേളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടീച്ചർ പേരെന്താ? എൻ്റെ പേര് രോഷിത എന്നാണ്. രോഷിത. ഞാൻ കടമ്പൂർ സ്കൂളിലെ ടീച്ചർ തന്നെയാണ്. ദേവതീർത്ഥയെ കാവ്യകേളി പഠിപ്പിക്കുന്നതും ഞാൻ തന്നെയാണ്. ഓക്കെ. കാവ്യകേളി എന്ന് പറഞ്ഞാൽ പൊതുവെ ആൾക്കാർക്ക് എന്താന്ന് അറിയണ്ടാവില്ല, കുറേ പേർക്കൊക്കെ അറിയണ്ടാവും. ഇത് എന്താന്ന് വെച്ചാൽ ദ്രാവിഡ വൃത്തത്തിലുള്ള മലയാള വൃത്തത്തിലുള്ള കവിതകളാണ് ചൊല്ലേണ്ടത്. അർത്ഥം പൂർത്തിയാകുന്ന എട്ട് വരി വെച്ചിട്ടാണ് ചൊല്ലേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കവിതയുടെ എട്ട് വരി ചൊല്ലിയാൽ അതിലെ അഞ്ചാമത്തെ വരിയുടെ ആദ്യത്തെ അക്ഷരം വെച്ച് അടുത്ത കുട്ടി ചൊല്ലണം. എളുപ്പത്തിൽ പറഞ്ഞാൽ ശ്ലോകം, അക്ഷര ശ്ലോകം, അല്ലെങ്കിൽ നമ്മൾ ഈ അന്താക്ഷരി കളിക്കുമല്ലോ. പക്ഷേ ഇത് അക്ഷരശ്ലോകത്തിനെക്കാട്ടിലും കുറച്ചുകൂടി എല്ലാവർക്കും ഇഷ്ടാവും. അക്ഷരശ്ലോകം ഇഷ്ടാവില്ല നല്ല കേട്ടോ. അതായത് നല്ല ആൾക്കാർക്ക് രസകരമായ രീതിയിലുള്ള അവതരണമാണ് അതിൻ്റെ. നല്ല ഹൃദ്യമായിരിക്കും. അങ്ങനെ അതാണ് കാവ്യകേളി. അത് പക്ഷേ ഒരക്ഷരത്തിൽ വെച്ചാൽ അപ്പം നമുക്ക് കുറേ കവിതകൾ അറിഞ്ഞിരിക്കണം. ഒരക്ഷരത്തിൽ വെച്ച് തന്നെ ഏറ്റവും കുറവ് അഞ്ചോ ആറോ കവിതകൾ നമുക്ക് അറിഞ്ഞിരിക്കണം. എട്ട് വരി അർത്ഥം പൂർണ്ണമാണ്. നല്ല ബുദ്ധിമുട്ടാണ്. അതായത് ഇത് ഓർത്ത് വെക്കണ്ടേ? നമ്മൾ സാധാരണ ഒരായിട്ട് 5 മിനിറ്റ് പെർഫോം ചെയ്ത് പോണ പോലെയല്ല ഇത്. ആ 2 മണിക്കൂറും ചെറിയ കുട്ടികൾ മുതൽ, അതായത് നമുക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് നമുക്ക് പഠിച്ചു ചെല്ലാൻ പറ്റിയതല്ല. കുറേ കാലത്തെ ട്രെയിനിങ് ആവശ്യമാണ്. കുട്ടികൾ പഠിച്ചു വരും. പക്ഷേ എത്ര കാലമായി പഠിക്കുന്നു? മോളിപ്പോ ഒരു കൊല്ലായി. ഒരു കൊല്ലായി പഠിക്കുന്നു, എന്നിട്ട് എ ഗ്രേഡ് നേടി. അതെ, അത് നമുക്ക് ഒരു അഭിനന്ദനത്തിനുള്ള ഒരു വഴിയാണല്ലോ. മോളെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അതിൻ്റെ ഒരു 2 ലൈൻ ഒന്ന് ആലപിക്കും. വിശ്വമെല്ലാം ജലമായി ശേഷിച്ചപ്പോളവിടുത്തെ ശേഷനാകും നീചരൂപഭണിരാജന്മേൽ യോഗനിദ്രാവസ്ഥ പൂണ്ടു സദാനന്ദ സ്വരൂപനായി ഭോഗിതൽപ്പശായിയായി ഭവാൻ സമോദം ലയിച്ചു തന്നോടു ചേർന്ന പ്രപഞ്ചശക്തികൾക്കൊപ്പം പ്രളയാദ്യകാലം ഭവനുറങ്ങും മുൻപേ കാലമാകും ശക്തിയോടു പ്രളയത്തിൻ അന്ത്യമായ ഉണർത്തണം തന്നെ എന്നൊരാജ്ഞയും നൽകി. മോളെ വളരെ നന്നായിരുന്നു. താങ്ക് യു. ടീച്ചറും ഒന്ന് പെർഫോം ചെയ്യാവോ? കാരണം ഇത്രയും കുട്ടികളൊക്കെ പഠിപ്പിക്കുന്നതല്ലേ, അപ്പോൾ ഇത്രയും ടഫായിട്ടുള്ള ഒരു കല കൂടിയാണ്. അപ്പോൾ ടീച്ചർക്ക് ഒരു ഞാൻ ചെയ്തതിൽ കുറച്ച് ബെസ്റ്റാണ് എന്ന് തോന്നിയിട്ടുള്ള? പണ്ടത്തെ ഓർമ്മയിൽ ഞാൻ കലോത്സവത്തിൽ സ്ഥിരം ഉണ്ടായിരുന്നു. ഞാൻ കലാതിലകായിരുന്നു. കലാതിലകായിരുന്നു. അതെ. അപ്പോൾ കവികളി ഒരു എനിക്കിഷ്ടമുള്ള ഒരു പദ്യത്തിൻ്റെ 8 വരി ചൊല്ലാം. മുറിക്കുള്ളിൽ കോളൂത്തിയ നീലവിളക്കുണ്ട് ചാരേമായിൽ പീലിയൊന്നു പാറി കിടന്നിടുന്നു വെളുത്ത പട്ടു കൊണ്ടമ്മ കെട്ടിയ പൂന്തൊട്ടിയിലൊന്നു പാതുക്കെ ആടി നിൽക്കുന്നു ഉറക്കമാം പൈതൽ കാണാൻ വയ്യ തീരെ തൂകിൽ ഞോറി ഇളക്കുന്ന തെന്നാലിനും ചന്ദനഗന്ധം നീലമേഘം പോലിരുണ്ടു പൊൻതള കാലുമാത്രം തൊട്ടിലിൽ നിന്നൂർന്നതാ കാണൂ താരാട്ടുപാട്ടാ. ആ ഇത് നമുക്ക്
പല വൃത്തങ്ങളിലും മലയാള വൃത്തത്തിലുള്ള കവിതകളാണ്. അപ്പൊ നമുക്ക് വ്യത്യസ്ത വൃത്തങ്ങളിലുള്ള എടുക്കുമ്പോ ഇതിപ്പോ താരാട്ട് പാട്ടിന്റെ അത് തന്നെയാണ്. അങ്ങനെ മോള് പാടിയത് ഏതിലായിരുന്നു? ഒരു മോള് പാടിയത് വേറൊരു വൃത്തമാണ്. നമുക്ക് അന്നനട, കളകാഞ്ചി അങ്ങനെ പല മലയാള വൃത്തത്തിൽ ഊന്നിക്കൊണ്ടാണ്. അതേപോലെ തുള്ളൽ പാട്ടും ഒക്കെ ഇതിൽ ചില അപ്പൊ എന്താ വെച്ചാൽ കേൾക്കണവർക്ക് രസമായിരിക്കും. ഇങ്ങനെ മാറി മാറി വന്നോണ്ട് ഇരിക്കൂല, ഒരു വിരസത വരില്ല. അതന്നെ ഒരേ റൗണ്ടിൽ തന്നെ ഇപ്പൊ വിവിധ വൃത്തങ്ങളായിരിക്കും വരിക. അപ്പൊ കേൾക്കണവർക്ക് നല്ല ഹൃദ്യമായിരിക്കും ഇത്. അപ്പൊ എന്തായാലും രണ്ടുപേരും നമ്മുടെ കേരളവിഷൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇപ്പൊ വന്നത് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു ഇങ്ങനെ ഒരു കലാരൂപത്തെ കുറിച്ച് അധികം ആർക്കും അറിയില്ല. അതായത് കവിതയെ മലയാള ഭാഷയെ സ്നേഹിക്കുന്നവർക്ക് മാത്രം കുറച്ച് പേരിൽ ഇപ്പോഴും ഒതുങ്ങി നിൽക്കുന്ന ഒരു കലാരൂപമാണ്. പല ആൾക്കാർക്കും അക്ഷര ശ്ലോകം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, കാരണം അതൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ്, ഒരു മത്സര ഇനമാണ്. പക്ഷേ ഈ ഒരു സംഭവത്തെ കുറിച്ച് അധികം ആർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ടീച്ചറും ശിഷ്യയും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ കേരളവിഷൻ പ്രേക്ഷകർക്ക് വളരെ ഒരു സദ്യ കിട്ടിയ ഒരു ഫീലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും വളരെയധികം നന്ദിയുണ്ട് ഞങ്ങളിവിടെ വന്നതിന്. മോളൊക്കെ എല്ലാവിധ ആശംസകളും, ഇനി അങ്ങോട്ട് തുടർന്നും ഇതുപോലത്തെ വേദികളെല്ലാം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ ഒരു കലാ കുടുംബമാണ് ഇപ്പോൾ